ഉത്ഥാന തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ എല്ലാവർക്കും നേർന്നുണ്ട്. ഈശോയിലെ സ്നേഹം നിറഞ്ഞ വികാരിയച്ച സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരി, ഈശോയുടെ ഉത്ഥാന തിരുനാളിന് ശേഷം ശിഷ്യന്മാരും ശിഷ്യപ്രമുഖന്മാരും ഈശോയുടെ കല്ലറയിൽ പോയി. എന്നാൽ അവിടെ ഈശോയെ കാണാനായിട്ട് സാധിച്ചില്ല. സുവിശേഷത്തിലൂടെ നമുക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈശോയുടെ ഉത്ഥാനത്തിന് നൽകുന്ന തെളിവുകൾ എന്തെങ്കിലും ഉണ്ട്. പക്ഷേ സുവിശേഷത്തിൽ കാര്യമായ തെളിവുകളൊന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. പിന്നെ എന്താണ് ഈശോയുടെ ഉത്ഥാനത്തിനുള്ള തെളിവ്? 2000 വർഷങ്ങൾക്ക് ശേഷം ഈശോയ്ക്ക് വേണ്ടി മരിക്കുവാനും ഈശോയ്ക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കുവാനും ഒത്തിരി ആളുകൾ കടന്നു വരുന്നതായിട്ട് മനസ്സിലാവും. ഇതാണ് ഉത്ഥിതനായ ഈശോയെക്കുറിച്ചുള്ള ഏറ്റവും പ്രാധാന്യമേറിയ സാക്ഷ്യം. ജീവിതത്തിലെ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ അത് ഉത്ഥിതനായ ക്രിസ്തുവിലേക്ക് നോക്കി നമുക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോഴാണ് ജീവിതത്തിലെ ഉത്ഥിതനായ ക്രിസ്തുവിന്റെ ചൈതന്യം ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നത്. ഈ ഉയർപ്പ് തിരുനാൾ നമ്മെ ഓർപ്പിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ജീവിതത്തില് പാപത്തിനും പാപ സാഹചര്യങ്ങളും അടിമപ്പെട്ട് കഴിയുമ്പോൾ കർത്താവ് നമ്മെ നോക്കി പറയുന്നുണ്ട്, ഉത്ഥിതനായ ക്രിസ്തു നമ്മെ നോക്കി പറയുന്നുണ്ട്, നീയും എന്നെ പോലെ ഈ പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും ഉത്ഥിതനാവണം, അല്ലെങ്കിൽ പാപ സാഹചര്യങ്ങളിൽ നിന്നും നമ്മൾ മുന്നോട്ട് ജീവിതത്തിൽ വിശുദ്ധി സ്വന്തമാക്കണമെന്ന ചിന്തയോടെ കടന്നു വരും. വിശുദ്ധി എന്ന പുണ്യം സ്വന്തമാക്കി, എളിമ എന്ന പുണ്യം സ്വന്തമാക്കി ഹൃദയത്തിലെ നൈർമല്യയോടെ ജീവിക്കുമ്പോഴാണ് ഉത്ഥിതനായ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വന്ന് വസിക്കുന്നത്. അതിനാൽ ഈ ഉത്ഥാന തിരുനാൾ നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവർക്കും ഉത്ഥിതനായ ക്രിസ്തുവിൻ്റെ എല്ലാ അനുഗ്രഹവും നേർന്നുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി.